ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന 5 സംസ്ഥാനങ്ങളിലെ നിയമസഭ തിരഞ്ഞെടുപ്പിന് ഇനി വെറും ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ പഞ്ചാബ് ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം BJP ഭരണത്തിൽ. ഇക്കുറിയും പഞ്ചാബ് ഒഴികെ മറ്റിടങ്ങളിൽ ഭരണം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. അതേസമയം UPയിൽ ഉൾപ്പെടെ കനത്ത വെല്ലുവിളിയാകും പാർട്ടി നേരിടേണ്ടി വരികയെന്നാണ് റിപ്പബ്ലിക് TV സർവേ പ്രവചിക്കുന്നത്. ദേശീയ രാഷ്ട്രീയ മുറ്റുനോക്കുന്ന ഉത്തർപ്രദേശിൽ ഇക്കുറി കടുത്ത മത്സരത്തിനാണ് കളം ഒരുങ്ങുന്നത്. 2017 312 സീറ്റുകൾ നേടിയായിരുന്നു BJP ഭരണം പിടിച്ചത്. എന്നാൽ ഇക്കുറി സീറ്റുകളിൽ വലിയ കുറവുണ്ടാകുമെന്നാണ് റിപ്പബ്ലിക് TV PMAC സർവേ പ്രവചിക്കുന്നത്. 252 സീറ്റാണ് BJPക്ക് സാധ്യത കൽപ്പിക്കുന്നത്. സമാജ്വാദി പാർട്ടി 11 മുതൽ 131 സീറ്റ് വരെ നേടി രണ്ടാമതെത്തുമെന്ന് സർവേ പറയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് നേടിയ BSPക്ക് 8 മുതൽ 16 സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത്. 7 സീറ്റ് നേടിയ കോൺഗ്രസിന് ഇക്കുറി 3 മുതൽ 9 സീറ്റുകൾ വരെയാണ് പ്രവചനം. മറ്റു പാർട്ടികൾക്ക് 4 സീറ്റുകളും പ്രവചിക്കുന്നുണ്ട്. ഇന്ത്യ TV ഗ്രൗണ്ട് സീറോ റിസർച്ച് നടത്തിയ സർവേയിലും BJPക്ക് വിജയം പ്രവചിക്കുന്നുണ്ട്. എന്നാൽ 230 മുതൽ 235 സീറ്റുകൾ മാത്രമാണ് പ്രവചനം. SPക്ക് സീറ്റുകളിൽ 3 ഇരട്ടി വർധനവും സർവേ പറയുന്നു. റിപ്പബ്ലിക് TV PMAC സർവേ അനുസരിച്ച് 37.8% വോട്ടുകളോടെ 50 മുതൽ 56 സീറ്റുകളുമായി ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും. കോൺഗ്രസിന് 35.1% വോട്ടുകൾ ലഭിക്കും. 42 മുതൽ 48 സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത്. അകാലിദളിന് 13 മുതൽ 17 സീറ്റുകളും BJP സഖ്യത്തിന് 1 മുതൽ 3 സീറ്റുകളും ലഭിക്കുമെന്നും സർവേ വ്യക്തമാക്കുന്നു. കോൺഗ്രസും BJPയും മാറി മാറി ഭരിക്കുന്ന ഉത്തരാഖണ്ഡിൽ കോൺഗ്രസ് ഇത്തവണയും നിരാശപ്പെടുമെന്നും സർവേ പറയുന്നു. സംസ്ഥാനത്ത് പതിവ് തെറ്റിച്ച് ഇക്കുറി കോൺഗ്രസാണ് ഭരണത്തിലേറേണ്ടത്. എന്നാൽ കോൺഗ്രസിന് 25 മുതൽ 31 സീറ്റുകൾ വരെയാണ് സർവേ പ്രവചിക്കുന്നത്. 60 അംഗ സഭയിൽ 36 മുതൽ 42 സീറ്റുകൾ വരെയാണ് BJPക്ക് പ്രവചിക്കുന്നത്. 2017 BJPക്ക് 56 സീറ്റായിരുന്നു ലഭിച്ചത്. ഇത്തവണ ആം ആദ്മി പാർട്ടിക്ക് 2 സീറ്റുകൾ സർവേ പ്രവചിക്കുന്നുണ്ട്. മണിപ്പൂരും BJP നിലനിർത്തുമെന്നാണ് സർവേ ഫലം. ഇവിടെ 31 മുതൽ 37 വരെ സീറ്റുകളാണ് പാർട്ടിക്ക് സാധ്യത കൽപ്പിക്കുന്നത്. കോൺഗ്രസിന് 13 മുതൽ 19 സീറ്റുകളും NPക്ക് 3 മുതൽ 9 സീറ്റുകളും NPFന് 1 മുതൽ 5 സീറ്റുകളും എന്നിങ്ങനെയാണ് പ്രവചനം. അതേസമയം തീരദേശ സംസ്ഥാനമായ ഗോവയിൽ തൂക്കുസഭയാണ് സർവേ പ്രവചിക്കുന്നത്. BJPക്ക് 16 മുതൽ 20 സീറ്റുകൾ വരെയും കോൺഗ്രസിന് 9 മുതൽ 13 വരെ സീറ്റുകളുമാണ് പ്രവചിക്കുന്നത്. കന്നി പോരാട്ടത്തിനിറങ്ങിയ തൃണമൂലിന് 1 മുതൽ 5 സീറ്റുകൾ വരെയും ആം ആദ്മിക്ക് 4 മുതൽ 8 സീറ്റുകൾ വരെയും പ്രവചിക്കുന്നുണ്ട്.